മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ധാരാളം വ്യക്തികൾ അതിങ്ങനെ വാട്സപ്പിലൂടെയും മറ്റുമെല്ലാം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറെ കൂടി ലേറ്റസ്റ്റ് ഡാറ്റയും കൂടി ചേർത്ത് വീണ്ടും വീണ്ടും പറയണമെന്ന് ഒത്തിരി വ്യക്തികൾ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട്. ഈ വെള്ളം കുടിക്കുക, ഭാരതീയ കൺസെപ്റ്റ് പ്രകാരം ജലപാന വ്രതം എന്നതിന് പറയുക, മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറേ നേരത്തേക്കെങ്കിലും വെള്ളം കുടിച്ച് കുറേയധികം ഭാഗികമായിട്ടാണെങ്കിലും വയറ് നിറച്ച് നമ്മുടെ കാര്യങ്ങളിൽ വ്യാപൃതരാവുക. എന്തിനായി വെള്ളം കുടിക്കുന്നത്? യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം. നല്ല ചൂട് ഉള്ള കാലാവസ്ഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ 4.5 മുതൽ 6 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ട്. 4.5 മുതൽ 5.5 ലിറ്റർ വരെ ബ്ലഡ് ഉണ്ട്. ആ അളവിൽ അല്പ സ്വല്പമൊക്കെ വ്യത്യാസം വന്നെന്ന് വരും. നമ്മളിങ്ങനെ വിയർക്കുമ്പോൾ ഈ രക്തത്തിലുള്ള വെള്ളമാണ് വിയർപ്പിലൂടെയും യൂറിനിലൂടെയും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളുടെ രക്തം എത്രത്തോളം ഫ്രീ ഫ്ലോയിങ് ആയിരുന്നോ, ഫ്രീ ആയിട്ട് ഒഴുകുന്ന രക്തം, അതിൽ നിന്ന് വിയർപ്പായിട്ടും യൂറിനായിട്ടും വെള്ളം പോകുമ്പോഴത്തേക്കും ബ്ലഡ് തിക്കായി തുടങ്ങും. എന്നെയാണല്ലോ ഇല്ലേ, സാധാരണ രീതിയിൽ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം പോകുന്നതിനനുസരിച്ചിട്ട്, ആവിയായി പോകുന്നതിനനുസരിച്ചിട്ട് അത് തിക്കാവും. അതേപോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളം ആവിയായിട്ട് വിയർപ്പായിട്ട് അല്ലെങ്കിൽ യൂറിനായിട്ട് പോയി കഴിയുമ്പോൾ ബ്ലഡ് തിക്കാവും. ബ്ലഡ് തിക്കായാൽ പമ്പ് ചെയ്യാൻ ഹാർട്ടിന് സ്ട്രെയിൻ കൂടുതൽ വേണ്ടി വരും. ആ ഹാർട്ടിൻ്റെ സ്ട്രെയിൻ കൂടെ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഹാർട്ട് വീക്കായിട്ടുള്ള ഹാർട്ടാണെങ്കിൽ അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട്, നല്ല സാധ്യതയുണ്ട്. അത് പരിഹരിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡാണ്, ഒരേ ഒരു മെത്തേഡാണ്, ബെസ്റ്റ് മെത്തേഡല്ല ഒരേ ഒരു മെത്തേഡാണ്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് രാവിലെ വെള്ളം കുടിക്കുക. കാരണം രാത്രി ഫാനിൻ്റെ ചുവട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് കുറേ വെള്ളം ആവിയായിട്ട് പോയിട്ടുണ്ടാവും, നമ്മൾ അറിയുകയും ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലൂയിഡിറ്റി, ഫ്രീ ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിക്ക് വേണ്ടിയിട്ട്, ബ്ലഡിൻ്റെ ഫ്രീ ഫ്ലോയിങ് ഫ്ലൂയിഡിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിച്ചേ തീരും, നിർബന്ധമായിട്ട് കുടിച്ചേ തീരും. കാപ്പി കുടിച്ചാലൊന്നും പോരാ, കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം കഫീനിലൂടെ ഡയൂററ്റിക്കായിട്ട് പുറത്തേക്ക് പോവാ ചെയ്യുന്നത്. കാപ്പി കുടിച്ചാൽ പോരാ, വെള്ളം തന്നെ കുടിക്കണം. 4, 5, 6 ഗ്ലാസ് വെള്ളം കുടിക്കണം. അത് ഒന്ന്. രണ്ട്, നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് 14 ബഫർ സിസ്റ്റത്തിലൂടെയാണ്. നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് നാരങ്ങാ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ pH വാല്യൂ ഒക്കെ ഉണ്ട്, അസിഡിക്കാണത്. ഈ അസിഡിക്കായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. മോരുവെള്ളം നമ്മൾ കഴിക്കുന്നുണ്ട്, ഫെർമെൻ്റ് ചെയ്ത ഫുഡ് കഴിക്കുന്നുണ്ട്, അതുപോലെ പിക്കിൾസ് ഒരു അംശം വരെ കഴിക്കുന്നുണ്ട്, പൈനാപ്പിൾ ജ്യൂസ് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ അസിഡിക്കാണ്. ഈ അസിഡിക്കായിട്ടുള്ള സാധനം അകത്തേക്ക് കയറുമ്പോൾ pH വാല്യൂ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കാര്യമായിട്ട് മാറും. അതൊക്കെ ബാലൻസ്ഡ് ആക്കുന്ന 14 ബഫർ സിസ്റ്റങ്ങളാണ്. ആ ബഫർ സിസ്റ്റം ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ വെള്ളം നല്ലോണം കൂടിയേ തീരൂ, വെള്ളത്തിലേ ബഫർ സിസ്റ്റം പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ വെള്ളം നമുക്ക് ആവശ്യമാണ് രണ്ടാമത്തെ രീതിയിൽ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ ബ്ലഡ് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, ബ്ലഡ് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ബ്ലഡിലൂടെയാണ് ആഹാരത്തിലെ ന്യൂട്രീഷണൽ പോയിന്റുകളെല്ലാം സെല്ലിലേക്കും കോശങ്ങളിലേക്കും എത്തുന്നത്. ആ സെല്ലിലും കോശങ്ങളിലും ഉപയോഗിച്ച് കഴിഞ്ഞ വേസ്റ്റ് തിരിച്ചു വരുന്നത്, കാർബൺ ഡയോക്സൈഡ് ആയാലും മറ്റ് വേസ്റ്റുകളായാലും തിരിച്ചു വരുന്നത് ബ്ലഡിലൂടെയാണ്. ഇപ്പം ബ്ലഡ് ഒരു കാരിയറാണ്. ആ കാരിയർ നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനകത്ത് ഒത്തിരി ഡർട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് മെയിൻലി അയോണിക് ഡർട്ടാണ് അതിലുണ്ടാവുക. അത് കളയാൻ എന്താ വഴി? വെറുതെ ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മളുടെ ശരീരത്തിൽ ഡീകമ്പോസ് ചെയ്യുന്ന ഷുഗറായാലും പ്രോട്ടീൻ ആയാലും സോൾട്ടുകളായാലും പിന്നെ സ്മെല്ല് ഉണ്ടാക്കുന്ന പലതും ഇതെല്ലാം, ഉദാഹരണമായിട്ട് മദ്യപിക്കുന്ന വ്യക്തിയാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് സ്റ്റൊമക്കിൽ നിന്ന് തന്നെ മദ്യം ബ്ലഡിലേക്ക് പോകും. ആ ബ്ലഡിലുള്ള മദ്യത്തെ കളയാൻ എന്താ വഴി? ഒന്നില്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യുന്നവരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം ഉപ്പ് കഴിച്ചു എന്ന് വിചാരിക്കുക, ആ ഉപ്പ് മുഴുവൻ ബ്ലഡിലാണ് ഉള്ളത്. കുറേ ഷുഗർ കഴിച്ചു എന്ന് വിചാരിക്കുക, ഷുഗർ മുഴുവനും ഇൻഡസ്ട്രൈനിലല്ല ഉള്ളത്, ബ്ലഡിലാണ് ഉള്ളത്. ഷുഗർ ആയാലും സോൾട്ട് ആയാലും ഏത് തരത്തിലുള്ള പ്രോട്ടീൻ ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിലും
ഫാറ്റ് മോളിക്യൂളുകളാണെങ്കിലും പിന്നെ അമോണിയ യൂറിയ ഇതൊക്കെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതും ശരീരത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഡേഞ്ചറസാണ്. അപ്പം അതിനെ കളയാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ടത്തെ കാലത്ത് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് കൂവയുടെ കിഴങ്ങ് നല്ലോണം അരച്ച് വെള്ളത്തിലിട്ട് വയ്ക്കും, എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഊറ്റിക്കളയും, എന്നിട്ട് ചുവട്ടിൽ അതിൻ്റെ മാവ് മാത്രം എടുക്കും. ഇങ്ങനെ പലതരത്തിലുള്ള കിഴങ്ങുകളുടെ മുകൾ വശം ഊറ്റിക്കളയും, ഗോതമ്പ് അരച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഏറ്റവും ചുവട്ടിലുള്ളത് എടുക്കുന്ന പോലെ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് അതിലുള്ള ഇംപ്യൂരിറ്റീസ്, അത് മെറ്റാലിക് ഇംപ്യൂരിറ്റി ഉണ്ട്, അയോണിക് ഇംപ്യൂരിറ്റി ഉണ്ട്, പ്രോട്ടീൻ ഡികംപോസ് ഇംപ്യൂരിറ്റി ഉണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ ബ്രേക്ക് ഡൗൺ പാർട്ടിക്കിൾസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്, അറിയുന്നതും അറിയാത്തതും എല്ലാം ഉണ്ട്. അത് മുഴുവനും പുറത്തേക്ക് കളയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഒന്ന് സ്വെറ്റിലൂടെ പുറത്തേക്ക് കളയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം, അല്ലെങ്കിൽ യൂറിനിലൂടെ കളയാനുള്ള വെള്ളം വേണം. ഇനി ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. യൂറിൻ എടുത്ത് നമ്മൾ നാക്കിൽ തൊട്ടു വിചാരിക്കാം, സ്വെറ്റ് എടുത്ത് നാക്കിൽ തൊട്ടു വിചാരിക്കാം. സ്വെറ്റ് എടുത്ത് തൊട്ടു കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പായിരിക്കും. യൂറിൻ എടുത്ത് നാക്കിൽ തൊട്ടു കഴിഞ്ഞാൽ ശരിക്ക് എത്ര വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും അതിന്. മൊറാർജി ദേശായിയൊക്കെ യൂറിൻ കുടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഓർമ്മിക്കേണ്ട കാര്യം ഇതാണ്, എത്ര വൃത്തികെട്ട ടേസ്റ്റ് ആയിരിക്കും അതിന്. എന്തുകൊണ്ട് ആ വൃത്തികെട്ട ടേസ്റ്റ് അതിൽ വരുന്നതെന്നറിയാമോ? ശരീരത്തിന് ആവശ്യമില്ലാത്ത എല്ലാ ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റും യൂറിൻ വഴിക്ക് പുറത്തേക്ക് തള്ളിക്കളയാണ്. ആ തള്ളിക്കളയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇല്ലാന്ന് വിചാരിക്കുക നമ്മുടെ ശരീരത്തിൽ, ഇപ്പം എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് ശരീരത്തിൽ തന്നെ ഇരിക്കും, പലതരത്തിലുള്ള രോഗങ്ങൾ വരും. ഇപ്പൊ ജലപാന വ്രതം എന്ന് പറയുമ്പോൾ ശരിക്ക് ബ്ലഡിന്റെ ഫ്ലൂയിഡിറ്റി കൂട്ടിയിട്ട് ഫ്രീ ഫ്ലോയിങ് ആക്കാൻ, 14 ബഫർ സിസ്റ്റത്തെ നോർമലാക്കാൻ, നമ്മളുടെ ബ്ലഡിലുള്ള ഡീകമ്പോസ്ഡ് പ്രോഡക്റ്റിനെ കളയാൻ, അതുപോലെ വേസ്റ്റ് ഡിസ്പോസലിന്, പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാവണം. സ്വെറ്റിംഗ് ഉണ്ടായാലേ അതിനകത്തുള്ളതൊക്കെ പോകുള്ളൂ. അതിന് വെള്ളം വേണം, യൂറിൻ ധാരാളമായിട്ട് പോകണം, അതിന് വെള്ളം വേണം. പിന്നെ നമ്മൾ കഴിച്ച ഭക്ഷണം, അഞ്ചാമത്തെ പോയിന്റ് നോക്കുക, ഈ കഴിച്ച ഭക്ഷണം ദഹിക്കണമെങ്കിൽ അത് കോൺക്രീറ്റ് മാതിരി കട്ടയാണെന്ന് വിചാരിക്കുക. ഒരു 10ഓ 15ഓ ചോക്ലേറ്റ് ഒരുമിച്ച് ഒരു കുട്ടി തിന്നു എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ഉമിനീരുമായിട്ട് ചേർന്ന് അത് ചവനപ്രാശം മാതിരി ബ്ലോക്കാവും സ്റ്റൊമക്കിൽ, അത് ഡുവോഡിനം വഴിക്ക് ഇൻ്റസ്റ്റൈനിൽ കയറില്ല. അവിടെ ഒരു വഴിയേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ വെള്ളം നല്ലോണം കൊടുത്ത് ഛർദ്ദിപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളം നല്ലോണം കുടിപ്പിച്ച് ആ സ്റ്റൊമക്കിൻ്റെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഫ്ലൂയിഡ് ആക്കിയിട്ട് ഇൻ്റസ്റ്റൈൻ വഴി കടത്തി വിടുക. അപ്പോൾ വെള്ളം കഴിക്കുന്ന ഭക്ഷണത്തോടൊപ്പം നിർബന്ധമായിട്ടും വേണം. ഭക്ഷണം കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കണോ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം കുടിക്കണോ, ഇത് ഏതായാലും വിധമല്ല വെള്ളം വേണം. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്കാണെങ്കിൽ വളരെ നല്ലതാണ്. എന്താ കാരണം വെച്ചാൽ എവിടെയെങ്കിലും സോളിഡ് ആയിട്ടുള്ളത് അക്യുമുലേറ്റ് ചെയ്യുന്നത് വളരെയധികം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഭക്ഷണത്തിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, കാരണം ആ സ്റ്റൊമക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും പെർഫെക്റ്റ് ആവും. ഇപ്പോൾ വെള്ളത്തിലേക്കായിരിക്കും ഭക്ഷണം ചെന്ന് വീഴുക, കുറച്ച് 2-3 കവിള് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡൈജഷൻ വളരെ പെട്ടെന്ന് നടക്കും. പിന്നെ നല്ല കട്ടിയുള്ള ഭക്ഷണം ഈ ഇൻ്റസ്റ്റൈനിലൂടെ 21-22 നീളമുള്ള ഇൻ്റസ്റ്റൈനിൽ കൂടെ പോവണ്ടേ, അതിന് വെള്ളം വേണ്ടേ? വെള്ളമില്ലാത്തത് എങ്ങനെയാ പോവാ? നല്ല കട്ടിയുള്ള തേങ്ങാപ്പിണ്ണാക്ക് മാതിരിയുള്ള സാധനം ഒരു ട്യൂബിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പോവോ? അത് ഗ്ലാസ് ട്യൂബിൽ കൂടെ പോലും പോവില്ല. പിന്നെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കിടക്കുന്ന ഇൻഡസ്ട്രിയിൽ കൂടെ എങ്ങനെയാ പോവുക? അപ്പൊ അവിടെ വെള്ളം ആവശ്യമാണ്. കുറേ വെള്ളം ബ്ലഡിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് വരും, പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് കുറേ വെള്ളം ബ്ലഡിലേക്ക് എടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും. ഈവൺ യൂറിൻ കൂടുതലായാൽ സോൾട്ട് എടുക്കാതെ യൂറിനിലുള്ള വെള്ളം യൂറിനറി ബ്ലാഡറിൽ നിന്ന് ബ്ലഡ് തിരിച്ചെടുക്കും, വെള്ളം തിരിച്ചെടുക്കും ശരീരത്തിന് പോരെങ്കിൽ. അത് ഡേഞ്ചറസ് ആണ്. യൂറിനിലുള്ള വെള്ളം തിരിച്ച് ബ്ലഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ്. ആ യൂറിനിലുള്ള ഇമ്പ്യൂരിറ്റി ബ്ലഡിലേക്ക് വീണ്ടും വരും. അപ്പൊ ശരിക്ക് ഡൈജഷന്, അതിന്റെ അബ്സോർപ്ഷന്, അതിന്റെ സർക്കുലേഷന്, ബോഡി ടെമ്പറേച്ചർ മെയിൻ്റനൻസിന്, ബ്ലഡിന്റെ ക്ലീൻലിനെസ്സിന് എല്ലാം ശരിക്ക് വെള്ളം വേണം. ഇനി ഇതൊന്നും കൂടാതെ വേറെ ഉണ്ട്. നിങ്ങൾ തന്നെ ചിലപ്പോൾ ആലോചിച്ച് നോക്കാം, നല്ലോണം കുടിക്കുന്നവരായാലും ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക.
എന്നിട്ട് സ്മെല്ല് നോക്കാം, നല്ല വൃത്തികെട്ട സ്മെല്ല് കേട്ടോ. നമ്മുടെ എന്താ കാരണം അറിയോ, കുറേ അധികം കാലമായിട്ട് നമ്മളുടെ ശരീരത്തിലെ അഡിപ്പോസ് ടിഷ്യൂവിൽ ഫാറ്റ്, കുറേ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തിക്കാത്തയിടത്തോളം കാലം, ഹാർഡ് വർക്ക് ചെയ്യാത്തയിടത്തോളം കാലം അതങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. അതിനിടയ്ക്ക് ഒന്ന് റീസർക്കുലേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. പൊടി തട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പൊടി തട്ടി തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ മസിലുകൾക്കകത്ത് ലാക്ടിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാവും. ആ ലാക്ടിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്ത് അതിനെ മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ തുരുമ്പ് പിടിച്ച ഇരുമ്പിലെ തുരുമ്പ് മാറ്റി എണ്ണ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമോ, അതേപോലെ ഫെറ്റീഗ് ഉണ്ടാവാനുള്ള സാധ്യത. ലാക്ടിക് ആസിഡ് ബ്ലഡ് വെസൽസിൽ അതേപോലെ തന്നെ മസിൽ ഫൈബറുകൾക്കിടയ്ക്ക് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴാണ്. ആ മസിൽ ഫൈബറുകൾക്കിടയ്ക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ലാക്ടിക് ആസിഡും മറ്റ് ഇമ്പ്യൂരിറ്റീസിനെയും മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ, ധാരാളം വെള്ളം കുടിക്കുക. ഈ ധാരാളം വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഭയങ്കരമായിട്ട് ലോ ബി പി ഉള്ളവർ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ചില ഉള്ള സോൾട്ടും കൂടി ചിലപ്പോൾ പോയാൽ തലകറങ്ങി വീണെന്ന് വരും. ലോ ബി പി ഇല്ലാത്തവർ എത്ര വെള്ളം കുടിച്ചാലും ജനറലി പ്രശ്നമില്ല, ജനറലി പ്രശ്നമില്ല. ഇനി ഈ വെള്ളം കുടിക്കുന്നത് ഈ ലാക്ടിക് ആസിഡ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസിനെല്ലാം ഡിസ്കാർഡ് ചെയ്യാൻ വളരെ സഹായിക്കുമ്പോൾ ശരീരം തന്നെ ഫ്രഷാവുന്നു. യഥാർത്ഥത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇമ്പ്യൂരിറ്റീസ് സ്വെറ്റിലൂടെയും യൂറിനിലൂടെയും പോകുമ്പോഴത്തേക്കും. ഇതൊന്നും കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.3°C ആണ്. 37.3 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുഴുവനും ഈ വെള്ളം അകത്തും പുറത്തുള്ളത് കൊണ്ടാണ്. ശരിക്കും വെള്ളം അകത്ത് ആവശ്യത്തിന് ഇല്ലെങ്കിൽ സൺസ്ട്രോക്ക് വന്ന് വീഴുന്നത് അതുകൊണ്ടാണ്. വളരെ സിമ്പിളാണ്. കാരണം ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്കും തണുപ്പിക്കാനുള്ള സ്വെറ്റ് വരാനുള്ള വെള്ളം അകത്തില്ല. അപ്പോൾ സൺസ്ട്രോക്ക് വരാനുള്ള ധാരാളം വെള്ളം കുടിക്കണമെന്ന് പറയാനുള്ള കാരണം ഇതാണ്, സയൻസാണ്. ഇതിനെല്ലാത്തിനും കൂടി വെള്ളവും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഇമ ആപ ശിവാസന്തു ശുഭാശുദ്ധാശ്ച നിർമ്മല പാവന ശീതലാശ്ചൈവ കൂതാ സൂര്യശ്ച രശ്മിഭിഹി. ഈ ജലത്തിനെ ഭാരതീയർ എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് കണ്ടിരുന്നത് അറിയാം. ഗംഗേജ യമുനേജൈവ ഗോദാവരി ശതദ്രുതി അല്ലെങ്കിൽ സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ഈ ജലത്തിനെ ഈശ്വരനായിട്ട് വരുണദേവനായിട്ടൊക്കെ കാണാനുള്ള കാരണം തന്നെ, അതില്ലെങ്കിൽ മാനവരാശിയില്ല. ഓക്സിജൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ആൾമോസ്റ്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണോ വെള്ളം. ആ വെള്ളം കുടിച്ച് ചിലപ്പോൾ 15 ദിവസത്തിൽ ഒരിക്കൽ വെള്ളം മാത്രം, ലോ ബി പി ഉള്ളവൻ്റെ കാര്യമല്ല ഞാൻ പറയണത്, വെള്ളം മാത്രം കുടിച്ച് ഒരു ദിവസം, ഇന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചു പിന്നെ നാളെ മറ്റന്നാളെ രാവിലെ വരെ 7-8 or 9 ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് വിചാരിക്കുക, ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരില്ല. ശരീരത്തിൻ്റെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക്, പനി തുടങ്ങിയ രോഗങ്ങൾക്കൊന്നും പോകേണ്ടി വരില്ല. ഞാൻ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ കാര്യമല്ല പറയുന്നത്, പോകേണ്ടി വരില്ല. എന്താ കാര്യം, ഒരു ബ്ലഡ് അങ്ങോട്ട് ക്ലീനായിരിക്കുകയാണ്. അകത്തും പുറത്തും ക്ലീനായാൽ എന്ത് ഗംഭീരാണ്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി, ഇതോടുകൂടി നമ്മുടെ എല്ലാം ജീവിതം തന്നെ ധന്യമാക്കാൻ സാധിക്കും. അതിലെ ആഹാരവും ഇതിൽ ശരീരവും മനസ്സുമൊക്കെ ശുദ്ധമാകാൻ ഈ വെള്ളം നമ്മളെ ഒത്തിരി സഹായിക്കും. ഇതൊന്നും കൂടാതെ വേറൊന്നുകൂടി വെള്ളം ഉപയോഗിക്കുന്ന കൊണ്ടുണ്ട്. നമ്മൾ രാവിലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചു വിചാരിക്കാം, തണുത്ത വെള്ളത്തിൽ കുളിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയും, ആ എന്തൊരു സുഖമാണെന്ന് പറയും. എന്താ കാരണം അറിയോ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37.3°C ആണ്. ഈ തണുത്ത വെള്ളം ചിലപ്പോൾ 25 ഡിഗ്രിയോ 20 ഡിഗ്രിയോ ആണെന്ന് വിചാരിക്കാം. വിചാരിക്കാൻ വലിയ വിഷമമൊന്നുമില്ലല്ലോ, നല്ല തണുത്ത വെള്ളം. അത് ശരീരത്തിലേക്ക് നിരന്തരം ഒഴിക്കുമ്പോൾ ബോഡി ടെമ്പറേച്ചർ അങ്ങോട്ട് കുറയും. 37.3 നിന്ന് 35-34 എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. വളരെ കോർ ഓഫ് ദി ഇന്റേണൽ കുറയില്ല, അതിനു മുമ്പ് ശരീരം റിയാക്ട് ചെയ്യും. അപ്പോൾ ആ ബോഡി ടെമ്പറേച്ചർ കുറയുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് ബോധം വരും. നമുക്ക് ബോധം വരികയല്ല, ശരീരത്തിന് ബോധം വരും. ടെമ്പറേച്ചർ കുറയുന്ന പ്രക്രിയ നടക്കുന്നുണ്ട്, ഉടനെ മെറ്റബോളിസം നടക്കും. ഇപ്പോൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഫാറ്റും ആഹാരപദാർത്ഥങ്ങളും അങ്ങ് സഡനായിട്ട് ഡീകമ്പോസ് ചെയ്തിട്ട് എനർജി ശക്തമായിട്ട് അങ്ങോട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. ശരീരത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി നിലനിർത്താനായിട്ട് ഭയങ്കരമായിട്ട് എനർജിയുടെ ഫ്ലോ ഉണ്ടാവും. ആ എനർജിയുടെ ഫ്ലോ വരുന്നതുകൊണ്ടാണ് നല്ല എനർജി. ആയി എന്തൊരു സുഖമാണ്, ഫ്രഷായിട്ടോ
എന്താ എനർജിയാണ് നമ്മൾ പറയാറില്ലേ. അപ്പൊ ഈ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുന്നത് എക്സ്റ്റേർണലി ഇന്റേർണലി ക്ലീനിങ്ങിന് വെള്ളം നല്ലതാണെന്ന് പറയാൻ കാരണം അതാണ്. ആരോഗ്യമുള്ള വ്യക്തികൾക്കാണ് തണുത്ത വെള്ളം കൊണ്ട് കുളിക്കേണ്ടത്. രോഗമുള്ള വ്യക്തിയാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഈ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും ബോഡി മെറ്റബോളിസത്തിലൂടെ റിക്കൂപ്പ് ചെയ്തിട്ട് എനർജി ഉണ്ടാക്കിയില്ല, ഉണ്ടാക്കാൻ പറ്റിയില്ലെന്ന് വരും. പനിയൊക്കെ ഉള്ള ആൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ ഇയാൾ കൊളാക്ഷായി പോകും. അതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ രോഗികൾ കുളിക്കരുത് എന്ന് പറയാൻ കാരണം, ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്ന് പറയാൻ കാരണം, ബോഡി ടെമ്പറേച്ചർ 37.3 നിന്ന് അങ്ങോട്ട് കൂടാൻ തുടങ്ങും. ഇത്ര 40 ആവും, 45 ആവും, 48, 50 ആവും. നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ ഈ 45, 48, 50 ഡിഗ്രി ബോഡി ടെമ്പറേച്ചർ താൽക്കാലികമായിട്ട് കൂടുമ്പോൾ ഉടനെ അതിനെ നോർമലാക്കാൻ വേണ്ടി സ്വെറ്റിംഗ് നടക്കും. സ്വെറ്റിംഗ് നടന്നാൽ ശരീരത്തിൽ കുറേ രോഗമുണ്ടാക്കുന്ന വിഷാംശം അത് ഈ സ്വെറ്റിലൂടെ പുറത്തേക്ക് പോകും. സ്വെറ്റിലൂടെ പുറത്തേക്ക് പോയാൽ ശരീരം വീണ്ടും ഫ്രഷാവും. ഇപ്പൊ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് മെഡിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. കാരണം ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങൾ പുറത്തേക്ക് കളയാൻ. തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്ന് പറയുന്നത് റിഫ്രഷിംഗ്, എനർജൈസിംഗ്, എനർജി പ്രൊഡ്യൂസിംഗ് ആണ്. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഈശ്വരനാണെന്ന് പറയാൻ കാരണം, സൂര്യനെ ഈശ്വരനാണെന്ന് പറയാൻ കാരണം, സൂര്യനില്ലെങ്കിൽ ജീവനുള്ള ഒന്നും നിലനിൽക്കില്ല. വായുവിനെ ഈശ്വര ചൈതന്യത്തോട് ഉപമിക്കാൻ കാരണം, വായുവില്ലെങ്കിൽ ഈ ജീവൻ ഒന്നും നിലനിൽക്കില്ല. ഈ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്നത് ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തി ഏനവാ ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ്വ തത് ബ്രഹ്മേതി എന്ന അവരുടെ അർത്ഥം മനസ്സിലാക്കുന്നത് ഉപനിഷത്തിലെ വരികളാണ്. ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തി, ഏതിൽ നിന്നാണോ ഈ ജീവജാലങ്ങളെല്ലാം ഉത്ഭവിച്ചത്, ഏതോ വാ ഇമാനി ഭൂതാനി ജായന്തി, ഇമാനി ഭൂതാനി യഥോ വാ ജായന്തി, ഏതിൽ നിന്നാണോ ഈ ചരാചരങ്ങൾ ഉത്ഭവിച്ചത്, ഏനവാ ജാതാനി ജീവന്തി, ഏതൊന്ന് കാരണമാണോ ജനിച്ചതെല്ലാം നിലനിൽക്കുന്നത്, യത് പ്രയന്തി അഭിസംവിശന്തി, ഏതൊന്നിലേക്കാണോ അന്ത്യത്തിൽ തിരിച്ചു പോകുന്നത്, തത് വിജിജ്ഞാസസ്വ, അതിനെക്കുറിച്ച് നീ അറിഞ്ഞാലും, അല്ലയോ ശിഷ്യ, അതിനെക്കുറിച്ച് നീ അറിഞ്ഞാലും, തത് ബ്രഹ്മേതി, അതാണ് ഈശ്വരൻ. അപ്പൊ സൂര്യൻ ഈശ്വരനാവാൻ കാരണം എന്താണ്? സൂര്യന്റെ പ്രകാശവും ചൂടുമാണ് നമ്മളെ നിലനിർത്തുന്നത്, വായുവിന്റെ എനർജിയാണ് നമ്മളെ നിലനിർത്തുന്നത്, വെള്ളത്തിന്റെ സാന്നിധ്യമാണ് നമ്മളുടെ ജീവജാലങ്ങളിലെ നിലനിർത്തുന്നത്. അപ്പോ ഇതെല്ലാം ഈശ്വരൻ എന്ന് പറയാൻ കാരണം പ്രത്യക്ഷമായിട്ടുള്ള ഈശ്വരനാണ്. അകത്തും പുറത്തുമുള്ള അഗ്നി, പുറത്തുള്ള തീയ, അകത്തുള്ള ജഠരാഗ്നി, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിലനിർത്തുന്നത്. ഇതില്ലെങ്കിൽ നമ്മളില്ല. അപ്പൊ ഇതിനെ ഈശ്വര ചൈതന്യം എന്ന് പറയാൻ കാരണമതാണ്. ഹിന്ദ് സയന്റിഫിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, അത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് ചില ബുദ്ധിജീവികളും യുക്തിവാദികളും. അവിടെയാണ് നമ്മൾ പറയുക, ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ നമ്മളങ്ങനെയാവരുത്. നമ്മൾ നല്ല രീതിയിൽ ഈ വെള്ളത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സയന്റിഫിക് ആയിട്ടും ലോജിക്കലായിട്ടും സ്പിരിച്വലായിട്ടും എല്ലാ ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ആണ് ആവശ്യമുള്ളത്. ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കണം, വെറുതെ ഐസൊലേറ്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ആയുർവേദമൊക്കെ ശരീരത്തെ മുഴുവനും ചേർത്തിട്ടാണ് പഠിക്കുക. ഇപ്പൊ മോഡേൺ മെഡിസിൻ കണ്ണ് എന്ന് വെച്ചാൽ കണ്ണ് മാത്രമാണ് പഠിക്കുക, ചെവി എന്ന് വെച്ചാൽ ചെവി മാത്രമാണ്, തൊണ്ട ENT സ്പെഷ്യലിസ്റ്റിന്റെ കണ്ണ് ചെവി തൊണ്ട, ബാക്കി ശരീരത്തിലെ അവയവങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പഠിക്കുക. അങ്ങനെയല്ല, ഇന്റഗ്രേറ്റഡ് ആയിട്ട് പഠിച്ചതിന് ശേഷമേ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാവും. പ്രണാമം, നമസ്കാരം.